ഹലോ, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു ചെറിയ ഹൂപ്പ് ആർട്ടാണ്. ഇത് നമുക്ക് വോൾ ആർട്ടായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു കുർത്തയുടെ മേലെ ഒരു ടീഷർട്ടിൻ്റെ മേലൊക്കെ നന്നായിട്ട് ഒരു ഒരു ചെറിയ ഒരു എംബ്രോയിഡറി വർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് യുണീക്കായിട്ടുള്ള ഒരു വർക്കാണത്. ഡിസൈൻ ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതിൽ എംബ്രോയിഡറി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതുമേ ട്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ട്രേസിങ് പേപ്പർ ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അയേൺ ചെയ്തിട്ട് പേപ്പർ അടിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ട് ട്രേസ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ ഇതിന് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ചേരുക, കാരണം ഫ്ലെമിംഗോ ആണല്ലോ. അപ്പോൾ ഞാൻ ദേ അത്യാവശ്യത്തിന് തിക്കായിട്ട് ഇപ്പോൾ രണ്ട് ചിറ്റായിട്ട് ഇങ്ങനെ നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിന് ഈ വരച്ചതിൻ്റെ ഉള്ളിൽ കൂടി ജസ്റ്റ് ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ഒത്തിരി തിക്കായിട്ട് എംബ്രോയിഡറി കുറച്ചും കൂടി നല്ല ഭംഗിയിൽ, നല്ല ഫിനിഷിങ്ങിൽ, നല്ല രസമായിട്ട് ഇരിക്കും. അപ്പോൾ അതിനാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ ഈ വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് ഒരു ലൈൻ പോലെ തന്നെ ആ വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് ജസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈസിയാണ്, വേറെ ഇതിൽ വേറെ സ്റ്റിച്ചൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരേ സ്റ്റിച്ച് തന്നെയാണ്, സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് ഫുള്ള് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഈ ഡിസൈൻ വരയ്ക്കണം, പിന്നെ അതുപോലെ ഇത് തുന്നിയെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതാണ് ഇതിലൊരു കുറച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടുള്ളത്. പക്ഷേ എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വർക്കാണ്. നമുക്ക് വോളിൽ വെക്കാനാണെങ്കിലും നല്ലൊരു ഈ കളറായിട്ട് കോമ്പിനേഷൻ വരുന്ന വോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിൽ നമുക്ക് ജസ്റ്റ് ഹാങ് ചെയ്തിടാം. അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലാണെങ്കിലും കുർത്തേരെ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഒരു ടീഷർട്ടിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണത്. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റാക്കി ഇങ്ങനെ തുന്നിയെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാ ഈ ഡിസൈൻ വരച്ചതിൻ്റെ ഉള്ളിൽ എല്ലാത്തിലും ഇതുപോലെ ഇങ്ങനെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ഇട്ടിട്ട് തുന്നി കൊടുക്കണം. അപ്പോൾ ഞാനതിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു കോർണറിൽ നിന്ന് അങ്ങനെ നീഡിലെടുത്ത് വലിച്ച് പിന്നെ ത്രെഡ് മുകളിലേക്ക് എടുത്ത് പിന്നെ അതേ സെയിം പോയിന്റിൽ നിന്ന് തന്നെ വീണ്ടും നെക്സ്റ്റ് കോർണറിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു വര വരയ്ക്കുന്ന പോലെ വേണം തുന്നിപ്പോവാനായിട്ട്. അതായത് ആ ബോക്സ് കളർ വളരെ നീറ്റായിട്ട് വരുന്ന രീതിയിൽ ഒരേ സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. നമ്മൾ ചെരിഞ്ഞോ അല്ലെങ്കിൽ വേറെ കോർണറിലേക്കോ അങ്ങനെ ചെയ്യാം. പക്ഷേ അത് വേറെ ഡിസൈനായിരിക്കണം. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഡിസൈനിന് കറക്റ്റ് ഈ നേരെ വേണം തുന്നിയെടുക്കാനായിട്ട്. ഇപ്പോൾ ആ ഇപ്പോൾ ഈ കോർണറിലെടുത്തു, പിന്നെ ഇനി നെക്സ്റ്റ് അതിൽ നിന്ന് തന്നെ കുത്തി പിന്നെ താഴെ എടുത്ത് അങ്ങനെ കുത്തി പിന്നെ ഇവിടെ നെക്സ്റ്റ് നീഡിലെടുത്ത് മുകളിലേക്ക് എടുത്ത് പിന്നെ അങ്ങനെ വേണം തുന്നി പോവാനായിട്ട്. ഒരേപോലെ ഇതുപോലെ നല്ല നീറ്റായിട്ട് വേണം തുന്നിയെടുക്കാനായിട്ട്. ഇതിൽ വളരെ ഈസിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിൻ സ്റ്റിച്ച് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ റണ്ണിങ് സ്റ്റിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതിനൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഉള്ളിലാണ്, അത് കാണില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ്. പിന്നെ നമ്മൾ ചെയ്തെടുക്കാനെടുക്കുന്ന സമയമാണ് ഇതിലൊരു ഒരു ബുദ്ധിമുട്ടുള്ളൊരു പാർട്ടെന്ന് പറയുന്നത്. പിന്നെ ബിഗിനേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേണാണ്. അതെനിക്ക് ഗൂഗിളിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് എംബ്രോയിഡറി ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമുക്കിതൊരു ഷർട്ടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കുർത്തയുടെ ഇപ്പം നെക്കിൻ്റെ സൈഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ഇപ്പം അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു യുണീക്കായിട്ടൊരു ഡിസൈൻ ആയിട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ടോപ്പ് പാർട്ടിലായിട്ട് ജസ്റ്റ് ടോപ്പ് പാർട്ടിൽ സെൻറ്ററിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയെടുത്താലും നല്ല നല്ല ഡ്രസ്സായിരിക്കും കാണാനായിട്ട്.
നല്ല ഈസി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പിന്നെ ബിഗിനേഴ്സിന് ഒരുപാട് യൂസ്ഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റിൻ സ്റ്റിച്ച് പറ്റാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രാക്ടീസും ആയിരിക്കും അവർക്കത് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ. വേറൊരു സ്റ്റിച്ചും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് മാത്രം തുന്നിയെടുക്കുകയാണ് എന്നാൽ നല്ലൊരു ഡിസൈനാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ഈ പാറ്റേണിലും റണ്ണിങ് സ്റ്റിച്ച് തുന്നിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ ഈ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യണത്. അങ്ങനെ ഫുള്ള് ഞാൻ ഫുള്ള് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിരിക്കും. പിന്നെ സെയിം സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുക. ഈസിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് പിന്നെ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ കമൻസ് ഒക്കെ നമ്മളോട് പറയണം. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈനിങ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. Thank you.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നല്ല നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും, ഒരു വോൾ ആർട്ടായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാവുന്നൊരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.